பகிட பகிட பம்பரம். ഞാനൊന്ന് ചോദിക്കട്ടെടാ ഉയ്യ, നിനക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ അപ്പനീ പറഞ്ഞത് വല്ലതും സത്യമാണ്? ഉള്ളത് പറയണല്ലോ, എന്നാ പറഞ്ഞാലും നേരിട്ട് കാണുന്നവരെ എനിക്ക് വിശ്വാസം വരികല. 10 ലക്ഷം രൂപ പിന്നെ അടുത്ത ജന്മത്ത് പട്ടിയാന്ന് വെച്ച് ഇപ്പോഴേ കിടന്ന് കുറയ്ക്കണോ? അച്ഛൻ ഇച്ചി നേരം ഒന്ന് മിണ്ടാതിരിക്കേ, വീട്ടിലോട്ട് ചെല്ലുമ്പോ അറിയാലോ, അതുവരെ ഒന്ന് ക്ഷമിക്ക്. പിന്നെ എന്നാ വേണമെങ്കിലും പറഞ്ഞോ അപ്പനെ. എടാ ഐസക്കേ, ജോസഫ്. എന്നാ അപ്പാ അപ്പൻ വിളിച്ചോ? ഇരിയടാ മക്കളെ, കുടുംബ സ്വത്ത് മൊത്തം അപ്പൻ കള്ളുകുടിച്ചും കേത് പറഞ്ഞും തൊലച്ചെന്നാണല്ലോ നാട്ടുകാര് പറയുന്നേ. അപ്പൻ എന്നാത്തിനാ വേണ്ടാത്ത കാര്യൊക്കെ ഓർത്തോണ്ടിരിക്കുന്നേ? എന്നാ കേട്ടോടാ, അവര് പറയുന്നത് പോലെയല്ല കാര്യങ്ങള്. നിങ്ങക്ക് രണ്ടുപേർക്കും വേണ്ടി അപ്പച്ചൻ ആവശ്യത്തിലേറെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. എന്നതാ നാണക്കേടാണോ അച്ഛേ? എടാ ഐസക്കേ, നമ്മുടെ വടക്കേ മുറിയുടെ മുകളിലത്തെ തട്ടില് ഒരു പഴയ ട്രങ്ക് പെട്ടി പൂട്ടി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആവശ്യത്തിലുള്ള കാശ് കിട്ടും. കാശോ? അന്ത്യകുദാശ കഴിഞ്ഞിട്ട് നോണയല്ലടാ, 10 ലക്ഷം രൂപയെങ്കിലും കാണും. ഓഹോ, എന്നിട്ട് അപ്പച്ച നാട് മുഴുവൻ കടം വാങ്ങിച്ചേടന്ന് എന്നാത്തിനാ? അതൊക്കെ ഓരോരുത്തന്മാർ ചുമ്മാ പറയുന്നതല്ലേ. എടാ മക്കളെ, അപ്പം മരിച്ച അടക്കവും കഴിഞ്ഞ് നിങ്ങൾ ആ പെട്ടി തുറക്കാവൂ. പിന്നെ അതിനകത്തൊരു അഡ്രസ് കാണും, ഒരു ഗോപാലകൃഷ്ണ മേനോന്റെ. അയാൾക്ക് ഞാനൊരു 10,000 രൂപ കൊടുക്കാനുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരും കൂടി വേണം കൊണ്ട് കൊടുക്കാൻ. എനിക്കൊരുപാട് സഹായം ചെയ്ത ആളാ. എന്നതായാലും അപ്പൻ രണ്ടാമത് പറഞ്ഞത് സത്യം തന്നെയായിരിക്കും. ആ ഗോപാലകൃഷ്ണനെ 10,000 രൂപ കൊടുക്കണോന്ന് പറഞ്ഞത്. നീ തന്നെ ഓർത്തു നോക്കണ ഉയ്യേ, 10 ലക്ഷം രൂപ കയ്യിലുള്ള ആൾ എന്നാത്തിനാ 10,000 രൂപ കടം വെച്ചോണ്ടിരിക്കുന്നേ? അത് കേൾക്കുമ്പോ തന്നെ അറിഞ്ഞൂടാ. അപ്പനാരാ മോനെന്നാ നിന്റെ വിചാരം? എനിക്കൊരു വിചാരേ ഉള്ളൂ, സമ്പാദിച്ചാലും ഇല്ലേലും അപ്പനപ്പൻ തന്നെ. ഓഹോ, അപ്പനപ്പൻ! ഇങ്ങനെ കുറെ അപ്പനപ്പന്മാരുണ്ടായാലും മതി. അടക്കം കഴിഞ്ഞ അന്ന് തന്നെ എന്തിനാച്ചാ ഇങ്ങനെ? ഒന്നും അല്ലെങ്കിലും ഒന്ന് മിണ്ടാതിരുന്നൂടെ? ഓ, നമ്മളൊന്നും പറഞ്ഞില്ലേ. അല്ല, ഈ കാറ് വിടണ്ടേ? ആ വിട്ടേര്, എന്നെ പോലെ തന്നെ ഇനി കാറ്. എത്രയായി? തന്നാ മതി. എന്നാലും പറ എത്രയായി? സാർ തന്നാ മതിയെന്ന്. മതിയായിരുന്നു, പക്ഷെ അതിന് എന്റെ കെട്ടിയോ സമ്മതിക്കണ്ടേ? ഒടുക്ക് ഏറ്റവും വില കൂടിയ ഷോപ്പിട്ട് തന്നെ മേടിച്ചത്, രൂപ 8,000 അങ്ങനെ തീർന്നേ. ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. ഓ, അപ്പൊ നീ നിന്റെ ഭർത്താവിന്റെ സൈഡ് തന്നെ. എന്നതാ എന്നതാ കാര്യം? അല്ല, പെട്ടി വാങ്ങിച്ചതിന്റെ കണക്ക് പറഞ്ഞതാ. അച്ഛൻ ഒരു കണക്കിന് ഭാഗ്യവാനാ, അപ്പം പോയെന്റെ ദുഃഖം അച്ഛൻ അറിയുന്നതേ ഇല്ല. കാശു പോയതാ ദുഃഖം. നീ പുണ്യപുരാണോന്നും പറയല്ലേ, അപ്പന്റെ പെട്ടിയിൽ എന്നാ ഉള്ള ഇപ്പൊ അറിയണം. എന്നിട്ടിരുന്നാ മതി, എണീറ്റേ. എന്നതാ ട്രങ്ക് പെട്ടിയില്? 10 ലക്ഷം രൂപയുണ്ടെന്ന് അപ്പം പറഞ്ഞത്. ആ അല്ല, അതിപ്പൊ തന്നെ വേണോ അച്ഛ? ഇപ്പൊ തന്നെ വേണം ജോസഫെ, അതറിയാ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാ. നീ എണീറ്റേ, എനിക്ക് ജോസഫെ ബാ. എന്നതായാലും നല്ല കനം ഉണ്ടല്ലോ. അതെ, ഇരുമ്പിന്റെ കനവാ. ഏതായാലും തുറന്നു നോക്കട്ടെ. അയ്യോ,
എന്നാ പറയുന്നത്? പക്ഷെ ചായ നേരത്തെ ഇത്രയും വലിയ ഊച്ചാലത്തിനും വേറെ ആരെങ്കിലും കാണിക്കും. അത് ആകെയുള്ള രണ്ട് മക്കളോട്. നീയൊന്നും മിണ്ടരുത്, ക്ഷമിക്കാവുന്ന പരമാവധി ക്ഷമിച്ചിട്ടാ ഞാൻ പറയുന്നത്. അരപ്പെട്ടിന് കഴിയുന്ന കുടുംബം എന്റെ. ആ എന്നോട് അപ്പൻ ഇങ്ങനൊന്നും പറയാൻ പാടില്ല. കെ ആർ ഗോപാലകൃഷ്ണ മേനോൻ, രാധാമന്ദിരം, കുടമാളൂർ. ഓഹോ, ഇതെന്താണെന്ന് അറിയുമോ? 10,000 രൂപ കൊടുക്കാനുള്ള ആളിന്റെ അഡ്രസ്സാ. രണ്ടുപേരും കൂടെ കൊടുത്തോളന്ന് അങ്ങനെ ഉത്തരവ്. ഓ, അതെന്തായാലും കൊടുത്തു തീർത്തേ വെക്കൂ. എന്തോ, നീ പോയി നിന്റെ പാട് നോക്കണം ചക്ക. ഏ, ഇവിടെ മനുഷ്യൻ ചക്രയാസം വലിച്ച് നിക്കുമ്പോഴാ അതിനിടയിൽ 10,000 രൂപ. അതൊന്നും പറഞ്ഞാൽ ഒക്കെയല്ല അച്ചായ, അപ്പന്റെ കടം തീർത്തേ വെക്കൂ. അപ്പൻ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം അത്. അത്രയ്ക്ക് കഴപ്പാണെങ്കിലേ നീ തന്നെ അങ്ങോട്ട് കൊടുറാ, എന്നെ കൊണ്ട് പറ്റിയല്ല. രണ്ടുപേരും കൂടെ 5,000 വെച്ച് ഇടണമെന്നല്ലോ അപ്പൻ പറഞ്ഞത്. ഓഹോ, എടി മേഴ്സി, നിന്റെ കെട്ടിയനുണ്ടല്ലോ, വല്ല ഊളം പാറാലോ കുതിരവട്ടത്തോണ്ട് ആക്കേണ്ടി വരും. ഇല്ലേ, നിന്റെ കാര്യം പോക്ക, എനിക്ക് വേറെ അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ പോവാ. എടി മേഴ്സി, അച്ഛൻ തന്നില്ലേ വേണ്ട. എനിക്ക് എന്തായാലും എന്റെ അപ്പന്റെ കടം വീട്ടിയേ പറ്റൂ. അപ്പന്റെ അന്ത്യാഭിലാഷം അത്. അത് ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം പോലും എനിക്ക് എനിക്ക് കിടന്ന് ഉറങ്ങാനൊക്കത്തില്ല. 10,000 രൂപ ഇപ്പൊ എവിടെ നിന്നുണ്ടാക്കാനാ? 5 രൂപ പലിശയ്ക്കാണെങ്കിലും ഇപ്പൊ തന്നെ കൊടുത്ത് തീർത്തിട്ടേ ഉള്ളൂ. 5 രൂപ പലിശയോ? അതിലും ലാഭം സ്വർണം പണയം വെക്കുന്നതാ. ദാ ഈ വള കൊണ്ട് പണയം വെച്ച് കടം വീട്ടിയാട്ടെ, നമുക്ക് പതുക്കെ തിരിച്ചെടുക്കാം. ഞാന് തങ്കവിള ഔസേപ്പച്ചന്റെ ഇളയ മോന. ആഹാ, ജോസഫ് അല്ലയോ? അതെ. ആ, കേറി വന്നാട്ടെ. ആഹാ, ഇരിക്ക്. ഐസക്ക് വന്നില്ലയോ? ഇല്ല. ഞാൻ അറിഞ്ഞു വിവരമെല്ലാം. പള്ളിയിലോട്ടെങ്കിലും ഒന്ന് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതാ. എന്താ പറയുക, കൃത്യം ആ നേരത്ത് തന്നെ ബാത്റൂമില് തെന്നി കാലൊന്നുളുക്കി. അയ്യോ, ഇപ്പൊ തന്നെ കഷ്ടിച്ചാ നടക്കുന്നത്. അപ്പൻ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു, സാറിനൊരു 10,000 രൂപ കടം ഉണ്ടെന്നും അത് കൊണ്ട് തരണമെന്നും. ഔസേപ്പച്ചന്റെ ഒരു കാര്യം മോനിപ്പോ അത് തരാമെന്നാണോ? വേണ്ടാന്ന് പറയരുത്, അപ്പന്റെ ഒടുക്കത്തെ ആഗ്രഹമായിരുന്നു. അതിരിക്കട്ടെ, ഐസക്ക് എന്താ വരാത്തെ? അച്ചാന് 100 കൂട്ടം പണിയല്ലയോ, നേരമില്ലാത്തോണ്ടാ. അതിരിക്കട്ടെ, ഈ 10,000 രൂപ രണ്ടുപേരും കൂടി പപ്പാതിയിട്ടതാണോ അതോ ജോസഫ് ഒറ്റയ്ക്കുണ്ടാക്കിയതാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അതറിയണം. എങ്ങനാ? അതിപ്പോ കള്ളം പറയരുത്, ഔസേപ്പച്ചൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അച്ചാന്റെ കയ്യിലും എന്റെ കയ്യിലും ഒന്നുമില്ലായിരുന്നു. ഒടുക്കം എന്റെ കെട്ടിയുടെ വള പണയം വെച്ചിട്ടാ ഞാനിത് കൊണ്ടുവന്നത്. ഉള്ള സത്യം ഒന്ന് പറയാലോ. ആ, എന്നാ കേട്ടോ, ഔസേപ്പച്ചൻ മലബാറിലെ വസ്തു വിറ്റ 10,000,000 രൂപ എന്നെയാ ഏൽപ്പിച്ചിരിക്കുന്നേ. നിങ്ങൾ രണ്ടു മക്കളും കൂടി എന്റെ സൂക്ഷിപ്പ് കൂലി 10,000 രൂപ തരുമ്പോ വീതിച്ചു കൊടുക്കണമെന്നാ വ്യവസ്ഥ. പക്ഷേ ഒരാള് മാത്രമാണ് കൊണ്ടുവരുന്നതെങ്കിൽ മുഴുവനും അയാൾക്ക് മാത്രമായി എഴുതി കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജോസഫിന് മാത്രമായി 10,000,000 രൂപ കിട്ടും. ചേട്ടച്ചാർക്ക് വല്ലതും കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ജോസഫിന്റെ ഇഷ്ടം. നീ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അതേടോ, കർമ്മബന്ധം കൊണ്ട് അവൻ തന്നെ പൂട്ടിയിട്ടിരിക്കുക. തന്നെ എന്ന് വെച്ചാൽ മനസ്സിലാവുന്ന ഭാഷ പറ. എനിക്ക് എന്റെ ദേഹം പരുത്തു വരുന്നു. ദേഹം പരുത്തുകൊണ്ട് ഒരു കാര്യമില്ല. കർമ്മബന്ധത്തിന്റെ പൂട്ട് തുറക്കാൻ പ്രതിക്രിയ നടത്തണം, അല്ലെങ്കിൽ എന്റെ പൊന്നളിയ തന്റെ കാര്യം പോക്കേ.